നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വേനൽ ചൂടിന് ആശ്വാസമായി ഇന്നലെ കുറച്ച് ജില്ലകളിലെങ്കിലും കനത്ത മഴയാണ് ലഭിച്ചത്. രാത്രിയോടെ മിക്ക ജില്ലകളിലും മഴ ലഭിച്ചു. പരക്കെ മഴയ്ക്കും ഇടിമിന്നലിനും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിലുള്ള കാറ്റിനും ഇടയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പല ജില്ലകളിലും കഴിഞ്ഞ ദിവസം രാത്രിയിലും പുലർച്ചെയും നല്ല രീതിയിൽ തന്നെ മഴ ലഭിച്ചത്. 12 ജില്ലകളിൽ ഉയർന്ന താപനിലയ്ക്കുള്ള യെല്ലോ അലേർട്ടും തിരുവനന്തപുരം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പും ഇപ്പോൾ നിലവിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് രാത്രി 11:30 വരെ കേരള തീരത്ത് 1.6 മീറ്റർ വരെ ഉയരമുള്ള തിരകൾക്കും കടലേറ്റത്തിനും ഇടയുണ്ടെന്ന് ദേശീയ സമുദ്ര ഗവേഷണ കേന്ദ്രം അറിയിച്ചു. തീരത്ത് താമസിക്കുന്നവരും മത്സ്യത്തൊഴിലാളികളും പ്രത്യേകം ശ്രദ്ധ പുലർത്തണം. അതേസമയം കനത്ത കാറ്റിലും മഴയിലും വൈദ്യുതി ബന്ധം തകരാറിലായതിനെ തുടർന്ന് 2.5 മണിക്കൂറിലേറെ ട്രെയിൻ ഗതാഗതം താറുമാറായി. ഇന്നലെ വൈകിട്ട് 6:30 ഇടപ്പള്ളിക്ക് സമീപം ട്രാക്കിലേക്ക് വൈദ്യുതി കമ്പിയിലേക്കും മരം ഒടിഞ്ഞു വീണ്, തുടർന്ന് തൃശൂർ ഭാഗത്തേക്കും എറണാകുളം ഭാഗത്തേക്കുമുള്ള ട്രെയിനുകൾ വിവിധയിടങ്ങളിലായി പിടിച്ചിട്ടു. ജനശതാബ്ദി എക്സ്പ്രസ് ഇടപ്പള്ളിയിലും നിസാമുദ്ദീൻ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് കളമശ്ശേരിയിലും മണിക്കൂറുകളോളം പിടിച്ചിട്ടത്. രാത്രി 10 മണിയോടെയാണ് പിടിച്ചിട്ട ട്രെയിനുകളുടെ യാത്ര പുനരാരംഭിച്ചത്. ഡീസൽ എഞ്ചിന്റെ സഹായത്തോടെ ട്രെയിൻ മറ്റ് സ്റ്റേഷനുകളിൽ എത്തിച്ച ശേഷമാണ് യാത്ര തുടരാനായത്. എറണാകുളത്തും ഇടുക്കിയിലും ലോ റേഞ്ചിലും ശക്തമായ മഴയാണ് ലഭിച്ചത്. കനത്ത കാറ്റിലും മഴയിലും ഇടപ്പള്ളിയിൽ ഇലക്ട്രിക് കേബിളുകൾ പൊട്ടിയതിനെ തുടർന്ന് താറുമാറായ ട്രെയിൻ ഗതാഗതം 2.5 മണിക്കൂറിന് ശേഷമാണ് പുനഃസ്ഥാപിച്ചത്. ശക്തമായ കാറ്റിലും മഴയിലും കോട്ടയം വൈക്കപ്രയാറിലും കിഴക്കേ നടയിലും മരങ്ങൾ വീണു. വൈക്കത്ത് പലയിടത്തും വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു. നഗരപ്രദേശത്ത് ഉൾപ്പെടെ വൈദ്യുതി നിലച്ചു. ഇടുക്കി തൊടുപുഴയിൽ കനത്ത മഴയിലും ശക്തമായ കാറ്റിലും മരം വീണ് വീട് തകർന്നു. മലയോര മേഖലയിലും ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. കരുണാപുരത്ത് മരം കടപുഴകി വീണു, പക്ഷെ ആർക്കും പരിക്കില്ല. കൊച്ചിയിൽ കാറ്റിലും മഴയിലും പലയിടത്തും ഗതാഗത കുരുക്കും അനുഭവപ്പെട്ടു. പക്ഷേ കൊടുമഴ ഇന്നലെ പെയ്തിട്ടുണ്ടെങ്കിലും ഇന്ന് ഉഷ്ണതരംഗം തന്നെയാണ് മുന്നറിയിപ്പിൽ പറഞ്ഞിട്ടുള്ളത്. കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ച പോലെ മഴ പെയ്തിട്ടില്ല. ചുരുക്കം ചില സ്ഥലങ്ങളിൽ മാത്രമാണ് മഴ കിട്ടിയത്. വേനൽ മഴ കൃത്യമായ അളവിൽ ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. എല്ലാ ജില്ലകളിലും ചൂട് ക്രമാതീതമായി കൂടുകയും ചെയ്തു. തിരുവനന്തപുരം, ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിൽ വ്യാഴാഴ്ച വരെ ഉഷ്ണതരംഗ സാഹചര്യം നിലനിൽക്കുമെന്ന മുന്നറിയിപ്പുണ്ട്. പാലക്കാടിനെ കടത്തിവെട്ടിയ ചൂടാണ് കൊല്ലത്തെ പുനലൂരിൽ. ഇവിടെ 40 ഡിഗ്രി രേഖപ്പെടുത്തി. സാധാരണയേക്കാൾ 5.7 ഡിഗ്രി കൂടുതലാണിത്. ഇവിടെയും ഉഷ്ണതരംഗ സാഹചര്യമാണ്. ബുധനാഴ്ചയും ഇതേ നില തുടർന്നാൽ ഉഷ്ണതരംഗം സ്ഥിരീകരിക്കും. April 20 ശേഷം ആദ്യമായാണ് പാലക്കാട് ചൂടിൽ പിന്നിലാവുന്നത്. ഇവിടെ 39.7 ഡിഗ്രി രേഖപ്പെടുത്തി. പതിവിലും 4.4 ഡിഗ്രി കൂടുതൽ. ബുധനാഴ്ച ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ശക്തമായ മഴയ്ക്കും യെല്ലോ അലേർട്ടിനും സാധ്യതയുണ്ട്. എന്നാൽ ഈ ജില്ലകളിൽ പ്രതീക്ഷിച്ച മഴ പെയ്തില്ല. മധ്യ കേരളത്തിലെ ചില സ്ഥലങ്ങളിൽ നേരിയ മഴ കിട്ടി. എന്നാൽ വരും ദിവസങ്ങളിൽ കൂടുതൽ മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. 11 പത്തനംതിട്ടയിലും യെല്ലോ അലേർട്ട് നൽകിയിട്ടുണ്ട്.